ഹസ്രത്ത് സുഹൂരിഷ നൂരി ഭാഗം 3. 20-ാം നൂറ്റാണ്ട് ദർശിച്ച ലോകപ്രശസ്തനായ ആത്മീയ ഗുരുവാണ് സെയ്ദ് അഹമ്മദ് മുഹീദ്ദീൻ നൂറിഷ ജീലാനി എന്ന നൂറുൽ മഷായിഖ് റളിയല്ലാഹു അൻഹു. ഹസനിയും ഹുസൈനിയുമായ സയ്യിദ് പരമ്പരയിൽ മഹാനായ ഖൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പുത്രൻ സയ്യിദ് അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ 21-ാമത് പേരമകനായി ജനിച്ചു. ഹിജറ 1333, ദുൽഖഅദ് 28-ന് വ്യാഴാഴ്ച ദിവസം ഹൈദരാബാദ് ദബീർപുരയിലാണ് ജനനം നടന്നത്. പ്രഗത്ഭ പണ്ഡിതനും ഖത്തീബുമായ ഹസ്രത്ത് മൗലാന സയ്യിദ് ഗൗസുദ്ദീൻ ജീലാനി നവറ മർക്കദഹു അവറുകളാണ് പിതാവ്. പിതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന മഹാനവകൾ ദീനീ വിജ്ഞാനത്തോടൊപ്പം ഭൗതിക വിജ്ഞാനവും കരസ്ഥമാക്കിയിരുന്നു. അന്നത്തെ മെട്രിക്കുലേഷൻ അഥവാ 10-ാം ക്ലാസ് പരീക്ഷ പാസ്സായ വ്യക്തിയാണ് മഹാനവകൾ. ശേഷം പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിൽ അദ്ദേഹം ഖുർആൻ, ഹദീസ്, ഫിഖ്, തഫ്സീർ തുടങ്ങിയവയിൽ അവഗാഹമായ പാണ്ഡിത്യം നേടിയിരുന്നു. അക്കാലത്തെ പ്രസിദ്ധനായ സൂഫിയും ആത്മീയ ഗുരുവുമായിരുന്നു ഹൈദരാബാദിലെ കൻസുൽ ഇർഫാൻ ഹസ്രത്ത് ഖൗസ് അലി ഷാ റഹ്മത്തുള്ളാഹി അലൈഹി. തൻ്റെ തറവാടിൻ്റെ പരമ്പരാഗതമായ ആത്മീയ വിജ്ഞാന സമ്പത്തിൻ്റെ ഉറവിടം ഖൗസ് അലി ഷാ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ കണ്ടെത്തിയ നൂറുൽ മഷായിഖ് അവരുമായി ബയ്യാത്ത് ചെയ്തു. തുടർന്ന് നീണ്ട 20 വർഷത്തോളം കാമിലും മുറബിയുമായ ആ ഷെയ്ഖിൻ്റെ സഹവാസത്തിലും തർബിയത്തിലുമായി കഴിച്ചുകൂട്ടിയ മഹാനവറുകളെ തൻ്റെ ഷെയ്ഖ് പ്രധാന ഖലീഫയായി നിയോഗിക്കുകയും നൂരിഷ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിക്കുകയും ചെയ്തു. കേരളത്തിൽ പ്രഥമമായി സ്ഥാപിക്കപ്പെട്ട പ്രശസ്ത ഇസ്ലാമിക കലാലയം പട്ടിക്കാട് ജാമിഅ നൂരിയ്യ അറബിക് കോളേജിൻ്റെ സ്ഥാപക നേതാവ് കൂടിയാണ് നൂറുൽ മഷായിഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുടെ നേതൃത്വത്തിൽ ഹൈദരാബാദിലെ ജാമിഅ ഇലാഹിയ നൂരിയ്യ യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെയുള്ള നൂരിയ്യ അറബിക് കോളേജ്, പ്രൈമറി സെക്കൻഡറി സ്കൂളുകൾ, വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തും നിരവധി ഖാങ്കാഹുകൾ സ്ഥാപിച്ചു. നൂറുൽ മഷായിഖ് ഹിജറ 1411, റബിയുൽ ആഖിർ 14 അഥവാ 1990 നവംബർ 3 അള്ളാഹുവിലേക്ക് വാസുലായി. മഹാനവറുകൾ വഫാത്താകുന്നതിന് മുമ്പ് തൻ്റെ 40 ഏക്കറോളം വരുന്ന ഇന്നത്തെ നിലവാരത്തിൽ കോടികൾ വിലയുള്ള വിലപിടിച്ച സ്വത്തുക്കൾ ദീനിനു വേണ്ടി വഖഫ് ചെയ്യുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദെ ത്വരീഖത്തായി പ്രശോഭിച്ച നൂറുൽ മഷായിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സിൽസില 40 രാഷ്ട്രങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. തൻ്റെ വിലപ്പെട്ട സമയവും സമ്പത്തും ചെലവഴിച്ച് ലക്ഷക്കണക്കായ ഹൃദയങ്ങളെ ഈമാനിക പ്രഭ കൊണ്ട് അലങ്കരിപ്പിച്ച മഹാനവറുകൾ 20-ാം നൂറ്റാണ്ട് കണ്ട യുഗപുരുഷനാണ്. ആത്മീയ നവോത്ഥാന രംഗത്ത് അനൽപമായ സംഭാവനകൾ അർപ്പിച്ച അഖിലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പടയാളിയും ദീനിൻ്റെ തേരാളിയുമായി വിരാജിച്ച സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ നൂറിഷാ ജീലാനി എന്ന നൂറുൽ മഷായിഖിനെ പണ്ഡിതലോകം മുഹീദ്ദീൻ ഷെയ്ഖ് 2-ാമൻ എന്ന വിശേഷണം നൽകി ആദരിച്ചിരുന്നു. മദ്രാസിലെ പുരാതനവും പ്രസിദ്ധവുമായ വാലാജ മസ്ജിദിൽ നിസ്കാരത്തിനായി എത്തിയ സുഹൂരിഷ നൂരി ഹൈദരാബാദിൽ നിന്ന് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ 21-ാമത് പൗത്രൻ നൂറുൽ മഷായിഖ് റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്ന വിവരം അറിയുന്നു. ഇത് അദ്ദേഹത്തെ ചിന്താമഗ്നനാക്കി. ഈ മസ്ജിദ് അങ്കണത്തിലാണ് ഖാഇദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റളിയല്ലാഹു അൻഹു മഹാനവറുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ചെറുപ്പത്തിൽ നല്ല വികൃതിയായിരുന്നു സുഹൂരിഷ നൂരിക്ക്. അദ്ദേഹത്തിൻ്റെ കുസൃതിത്തരം കൊണ്ടാവാം നല്ലൊരു ഷെയ്ഖിനെ പിൻപറ്റാൻ ഉമ്മ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഈ ഉപദേശം ഓർമ്മ വന്നപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ 21-ാമത്തെ പൗത്രൻ ഹൈദരാബാദിലെ നൂറുൽ മഷായിഖിനെയും കാത്ത് മഹാനവറുകൾ പള്ളിയിലിരുന്നു. എന്നാൽ സമയമേറെയായിട്ടും നൂറുൽ മഷായിഖിനെ കാണുന്നില്ല. കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പള്ളിയിൽ നിന്നിറങ്ങി സിനിമയ്ക്ക് പോകാനൊരുങ്ങുമ്പോൾ അതാ മുമ്പിലൊരു വലിയ ആരവം. നൂറുൽ മഷായിഖിനെ ജനങ്ങൾ സ്വീകരിച്ചാനയിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. നൂറുൽ മഷായിഖിനെ കണ്ടപ്പോൾ
തന്നെ അദ്ദേഹത്തിന് വലിയ മതിപ്പ് തോന്നി. എന്നാൽ അനുയായികളുടെ ബഹുമാന പ്രകടനം അദ്ദേഹത്തിന് രസിച്ചില്ല. പൊതുവെ അതിരുകടന്ന സ്നേഹപ്രകടനം നടത്തുന്ന മദ്രാസിലെ മുരീദന്മാർ നൂറുൽ മഷായിഖിൻ്റെ കൈമുത്തുന്ന രംഗമാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ പോയത്. നൂറുൽ മഷായിഖ് റളിയല്ലാഹു അൻഹു സ്റ്റേജിലെത്തിയ ഉടനെ ഖിറാഅത്ത് ആരംഭിച്ചു. ഈ സന്ദർഭത്തിൽ സുഹൂരിഷ നൂരി ഒരു കാര്യം ഉറപ്പിച്ചു. സ്റ്റേജിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ആൾ ഓത്ത് നിർത്തിയാൽ ഉടനെ തൽസ്ഥാനത്ത് പോയി ഖിറാഅത്ത് നടത്തുക. തത്സമയം സംഘാടകർ തടയാൻ വരും. അപ്പോൾ അവരോട് കണക്ക് തീർത്ത് പറയാം. ഖുർആൻ പാരായണം നടത്തുമ്പോൾ ഒരു അക്ഷരത്തിന് 10 ഹസനത്ത് പ്രതിഫലമുണ്ട്. നിർത്തേണ്ടത് എൻ്റെ ഖുർആനോത്തല്ല, കൈമുത്തുന്ന ആ ഷെർക്കാണ്. കാരി ഖുർആൻ പാരായണം നിർത്തിയ ഉടനെ അദ്ദേഹം സദസ്സിൽ നിന്നും എഴുന്നേറ്റ് സ്റ്റേജിൽ കയറി ഖിറാഅത്ത് ആരംഭിച്ചു. സംഘാടകർ തടയാനൊരുങ്ങി. എന്നാൽ സ്റ്റേജിലുണ്ടായിരുന്ന നൂറുൽ മഷായിഖ് റളിയല്ലാഹു തടയാൻ സമ്മതിച്ചില്ല. അവസാനം സ്വയം ഓത്ത് നിർത്തി സുഹൂരിഷ നൂരി സദസ്സിൽ വന്നിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തെ നൂറുൽ മഷായിഖ് ഒരു നോട്ടം നോക്കിയിരുന്നു. ഈ കടാക്ഷം സുഹൂരിഷ നൂരി റഹ്മത്തുല്ലാഹി അലൈഹിയിൽ എന്തെന്നില്ലാത്ത അവാച്യമായ ഒരു മാറ്റം വരുത്തിയിരുന്നു. തുടർന്ന് ആദ്യമായി പ്രസംഗിച്ചത് ഹസനിയും ഹുസൈനിയുമായ മദ്രാസിലെ സെയ്ദ് കലീമിഷ തങ്ങളാണ്. കലീമിഷ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൻ്റെ പ്രാരംഭ വിഷയമാണ് തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചത്. കലീമിഷ തങ്ങൾക്ക് ശേഷം നൂറുൽ മഷായിഖിൻ്റെ ഉറുദുവിലുള്ള പ്രൗഢഗംഭീരമായ പ്രസംഗം നടന്നു. ഈ പ്രസംഗങ്ങൾ സശ്രദ്ധം ശ്രവിച്ച അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയോടുള്ള അദമ്യമായ ഔത്സുക്യം മുളപൊട്ടി. പരിപാടിയുടെ പിറ്റേന്ന് ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകുന്നതിന് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിലും നൂറുൽ മഷായിഖ് റഹ്മത്തുല്ലാഹി അലൈഹിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. തന്മൂലം തങ്ങൾ താമസ സ്ഥലത്തേക്ക് തിരിച്ചു വന്ന് വിശ്രമിക്കുകയായിരുന്നു. ചുറ്റും ധാരാളം മുരീദന്മാർ കൂടി നിൽക്കുന്നുണ്ട്. തത്സമയം സുഹൂരിഷ നൂരി റഹ്മത്തുല്ലാഹി അലൈഹി കയറി ചെന്ന് ചോദിച്ചു, മുരീദാവാൻ എത്ര സംഖ്യ വേണ്ടിവരും? അപ്പോൾ നൂറുൽ മഷായിഖ് പറഞ്ഞു, നീ ഉള്ളഴിഞ്ഞ് തൗബ ചെയ്ത് ദോഷങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധിയായാൽ മതി. മുരീദാവാൻ നല്ലൊരു സംഖ്യ ഫീസ് ചുമത്തുന്ന സമ്പ്രദായം മറ്റ് ചില സിൽസിലയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് ഉദ്ദേശിച്ചാണ് എത്ര സംഖ്യ വേണ്ടിവരുമെന്ന് ചോദിക്കുവാൻ കാരണം. സുഹൂരിഷ നൂരി റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവറുകൾ മനസ്സിന് ആശ്വാസമായി. വേഗം കുളിച്ച് വുളു എടുത്തു വന്നു ബയ്യാത്ത് ചെയ്യുവാൻ. എന്നാൽ അപ്പോഴേക്കും ഷെയ്ഖുനാ തങ്ങൾ ഉറങ്ങിപ്പോയിരുന്നു. അദ്ദേഹം നൂറുൽ മഷായിഖ് ഉറക്കമുണരുന്നതും കാത്ത് അവിടെ തന്നെ ഇരുന്നു.